മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 5-ാം തോൽവി. ഇന്നലെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ചെന്നൈയെ തറപറ്റിച്ചത്. 37 റൺസിനായിരുന്നു ചെന്നൈയുടെ തോൽവി. 170 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ചെന്നൈ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. ആദ്യത്തെ മത്സരം കയ്യെത്തും ദൂരത്ത് കിങ്സ് ഇലവൻ പഞ്ചാബ് നഷ്ടമാക്കി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് 2 റൺസിന്റെ തോൽവിക്ക് വഴങ്ങിയാണ് പഞ്ചാബ് കളം വിട്ടത്. കൊൽക്കത്ത ഉയർത്തിയ 164 റൺസ് പിന്തുടർന്ന പഞ്ചാബ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. കെ എൽ രാഹുൽ, മായങ്ക് അഗർവാൾ എന്നിവർ ഫോമിലേക്ക് ഉയർന്നെങ്കിലും അവസാന നിമിഷം വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി പഞ്ചാബ് മത്സരം കൈവിടുകയായിരുന്നു. ഇന്ന് 2 മത്സരങ്ങളാണ്. ഹൈദരാബാദും രാജസ്ഥാനും തമ്മിലും മുംബൈയും ഡൽഹിയും തമ്മിലുമാണ്. പഞ്ചാബിന്റെ കാര്യത്തിൽ 100% സങ്കടമാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങൾ 6 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജയം മാത്രമേ ടീമിനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാ മത്സരത്തിലും അല്പം നന്നായി കളിച്ചെങ്കിൽ പോലും പരാജയത്തിലേക്ക് പോയി. ഇന്ന് ആദ്യ മത്സരത്തിൽ അവർ ജയിക്കേണ്ടതായിരുന്നു. ഏറ്റവും അവസാന പന്ത് അല്ലെങ്കിൽ സുനിൽ നരൈൻ എന്ന കൊൽക്കത്തയുടെ വെസ്റ്റ് ഇൻഡീസുകാരനായ സ്പിന്നർ അദ്ദേഹം എറിഞ്ഞ അവസാന ഓവർ 5-ാമത്തെ പന്തിൽ മൻദീപ് പുറത്താവുമ്പോൾ 6-ാമത്തെ പന്തിൽ മത്സരം ഒപ്പം ടൈയിലേക്ക് എത്തിക്കാനായിട്ടൊരു സിക്സർ വേണ്ടിയിരുന്നു. ഗ്ലെൻ മാക്സ്വെൽ എന്ന ഓസ്ട്രേലിയക്കാരൻ, അദ്ദേഹം വേൾഡ് ക്രിക്കറ്റിൽ ഏറ്റവും നല്ല സിക്സറുകൾ പായിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നേരെ അവസാന പന്തിൽ വരുന്നത് ഒരു സ്പിന്നർ കൂടിയായതിനാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു അതൊരു സിക്സറായിട്ട് മാറുമെന്ന്. അദ്ദേഹം സിക്സറിനായിട്ട് അടിക്കുന്നു, പക്ഷേ സിക്സറിനും ബൗണ്ടറിക്കും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ പന്ത് കിടക്കുന്നു. അങ്ങനെ പന്ത് ബൗണ്ടറിയായിട്ട് മാറുന്നു. 2 റൺസിനാണ് കെ എൽ രാഹുലിൻ്റെ ടീം തോൽക്കുന്നത്. ഏകദേശം പഞ്ചാബിന് ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല. നമ്മൾ ക്രിസ് ഗെയിലൊക്കെ കളിക്കും എന്ന് കരുതിയതാണ്. എന്താണ് ക്രിസ് ഗെയിലിന് സംഭവിക്കുന്നത് എന്ന് പോലും ആരും പറയുന്നില്ല. അനിൽ കുംബ്ലെ കോച്ചാണ്, വസീം ജാഫർ ബാറ്റിംഗ് കോച്ച്, ഇവരൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും കൊൽക്കത്തയിൽ ഇന്ന് നമ്മൾ മാർക്കിടേണ്ട ഒരാൾ ദിനേശ് കാർത്തിക്കാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു. ആന്ധ്രാപ്രദേശിലും ഇയാൻ മോർഗനും ഒക്കെയുള്ള ടീമാണ്. ഷിപ്മാൻ ഗിൽ വളരെ മനോഹരമായി കളിച്ചു. എന്തായാലും അങ്ങനെ പഞ്ചാബിന്റെ ആ 2 റൺസ് തോൽവി ഒരു വേദനയാണ്. 2-ാം മത്സരത്തിലേക്ക് വരുമ്പോൾ അത് വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി പോരാട്ടമായിരുന്നു. ഇന്ത്യയുടെ 2 വിഖ്യാതരായ നായകന്മാർ തമ്മിലുള്ള പോരാട്ടം, പക്ഷെ വളരെ ഏകപക്ഷീയമായി പോയി. അതായത് ബാംഗ്ലൂരിന്റെ വിജയം. ബാംഗ്ലൂർ ആദ്യം ബാറ്റ് ചെയ്യുന്നുണ്ട്. കോഹ്ലി ഫോം കണ്ടെത്തിയാൽ നമുക്കറിയാം അദ്ദേഹം തുടർച്ചയായിട്ട് ആ ഫോം നിലനിർത്തും. ഇന്ന് 90 റൺസ് അദ്ദേഹം നേടുന്നു. ഒരു 160+ സ്കോറിലേക്ക് ടീം വരുന്നു. നമ്മൾ കരുതി മഹേന്ദ്ര സിംഗ് ധോണിയുടെ സംഘമാണ്. 2 കിടിലൻ ഓപ്പണേഴ്സ് ഉണ്ട്. ഷെയ്ൻ വാട്സൺ അവിടെ കളിക്കുന്നുണ്ട്, ഡൂപ്ലസി അവിടെ കളിക്കുന്നുണ്ട്, ധോണിയുണ്ട്, റായ്ഡുണ്ട്, ജഡേജയുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച 2 നല്ല സീമർമാർ. ഒന്ന് ക്രിസ് മോറിസാണ്, അദ്ദേഹത്തിന് 3 വിക്കറ്റുണ്ട്. മറ്റൊന്ന് നവദീപ് സൈനിയാണ്. അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് അദ്ദേഹം നടന്നു. അങ്ങനെ ബാംഗ്ലൂരിന്റെ ന്യൂ ബോൾ ബൗളേഴ്സ് ചെന്നൈയുടെ ആദ്യ 3 പേര് വളരെ പെട്ടെന്ന് പുറത്താവുന്നു. പിന്നീട് അവരുടെ കൈവശമുള്ള പ്രധാനപ്പെട്ട സ്പിൻ ആയുധം എന്ന് പറയുന്നത് യൂസഫേന്ദ്ര ചാഹലാണ്. ചാഹൽ വളരെ നന്നായിട്ട് പന്തെറിയുന്നു. വാഷിങ്ടൺ സുന്ദർ വളരെ മനോഹരമായിട്ട് പന്തെറിയുന്നു. അങ്ങനെ ചെന്നൈ തോൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യം, പഞ്ചാബിന്റെ സങ്കടമാണ്. കോഹ്ലിയുടെ ഫോം തീർച്ചയായിട്ടും ബാംഗ്ലൂരിന് വലിയ സവിശേഷതയാണ്, അല്ലെങ്കിൽ വലിയ കരുത്താണ്. എങ്കിൽ പോലും നമ്മൾ ധോണിയെ എഴുതി തള്ളാനുമായിട്ടില്ല. സംസ്ഥാനത്ത് ശനിയാഴ്ച 11,755 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കോവിഡ് ബാധയാണ്. 116 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ശനിയാഴ്ച 23 മരണം സ്ഥിരീകരിച്ചു. ആകെ മരണം 978. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 66,228 സാമ്പിളുകളാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.74%. ഒക്ടോബർ നവംബർ മാസങ്ങൾ നിർണായകമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകസഞ്ചാരി മൊയ്തു കിഴിശ്ശേരി കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിരവധി സഞ്ചാര സാഹിത്യങ്ങൾ രചിച്ചിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ ചൈന 60,000 പട്ടാളക്കാരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. അയൽ രാജ്യങ്ങളോട് ചൈന മോശമായി പെരുമാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചൈനയുടെ ജനകീയ ആപ്പായ ടിക്ടോക്ക് പാകിസ്ഥാനും നിരോധിച്ചു. അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൈനീസ് കമ്പനിയായ ബൈസ്റ്റാൻസിന്റെ വീഡിയോ പങ്കിടൽ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് പാകിസ്ഥാൻ സർക്കാർ നിരോധിച്ചത്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കാലത്ത് നിയമസഭയിൽ നടന്ന കയ്യാങ്കളി കേസ് ബാധിച്ചിരുന്ന സർക്കാർ അഭിഭാഷകയെ മാറ്റി.
ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയാണ് മാറ്റി അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ജയിൽ കുമാറിന് പകരം ചുമതല നൽകിയത്. സ്ത്രീകളെ അധിക്ഷേപിച്ച യൂട്യൂബർ വിജയ് പി നായരെ കയ്യേറ്റം ചെയ്ത കേസിൽ പ്രതികളായ ഭാഗ്യലക്ഷ്മിയുടെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് ഉടനുണ്ടാകില്ല. അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കിയ ശേഷം തുടർ നടപടി മതിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഉന്നതതല നിർദ്ദേശം. ആർ പി തട്ടിപ്പിൽ മുംബൈ പോലീസിനോട് അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പബ്ലിക് ടിവി കേസിൽ സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ തീരുമാനമാകുന്നതുവരെ അന്വേഷണം നടത്തരുതെന്നുമാണ് റിപ്പബ്ലിക് ടിവി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശിവസുന്ദരം മുംബൈയിൽ പോലീസിന് എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നത്. കാറ്റാടി യന്ത്രത്തിൽ നിന്ന് വൈദ്യുതിയും വായുവും വെള്ളവും ഉൽപ്പാദിപ്പിക്കാമെന്ന പുതിയ കണ്ടുപിടുത്തം നടത്തിയ ചീഫ് സയന്റിസ്റ്റ് മോദിക്ക് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെസ്റ്റാസ് എന്ന വിദേശ കമ്പനിയുടെ സിഇഒ ഹെൻഡിക് ആൻഡേഴ്സനുമായുള്ള ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ ട്രോളിയാണ് പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വന്നത്. മലപ്പുറം തിരൂർ കൂട്ടായിയിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ വെട്ടേറ്റ് മരിച്ചു. കൂട്ടായി സ്വദേശി യാസർ അറാഫത്താണ് മരിച്ചത്. സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കുമെതിരെ കോഫിപ്പോസ ചുമത്തി. ഇതോടെ ഇരുവർക്കും ജാമ്യം ലഭിക്കാതെ ഒരു വർഷം വരെ തടവിൽ കഴിയേണ്ടി വരും. സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നിർദ്ദിഷ്ട അർദ്ധ അതിവേഗ റെയിൽവേ പാതയ്ക്ക് കേന്ദ്ര അനുമതി ഉടൻ ലഭ്യമാകുമെന്ന് പ്രതീക്ഷ. പദ്ധതിക്ക് വേണ്ട സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെ എടുക്കുന്നത് സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് മാണി സി കാപ്പൻ MLA. അതിനു മുമ്പേ ചിലർ സീറ്റ് വീതം വയ്പ് വരെ നടത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പാലാ സീറ്റ് സംബന്ധിച്ച പ്രചാരണങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട്. ചൊവ്വാഴ്ച വരെ കേരളത്തിൽ ഇടിയോടുകൂടിയ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യയുടെ ആവശ്യം തള്ളി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ്. ഓസ്ട്രേലിയയിൽ മത്സരത്തിനെത്തുന്ന ഇന്ത്യൻ കളിക്കാർക്ക് ക്വാറന്റൈനിൽ ഇളവ് നൽകണം എന്ന BCCI ആവശ്യമാണ് ഓസ്ട്രേലിയ അംഗീകരിക്കാത്തത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് UAE വിജയകരമായി പുരോഗമിക്കവേ വനിതാ T20 ചലഞ്ച് ടൂർണമെന്റും ഇതിനോടൊപ്പം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് BCCI. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ BCCI റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ആദ്യ കോവിഡ് വാക്സിനായ Sputnik V വികസിപ്പിച്ചതിന് പിന്നാലെ രണ്ടാമതൊരു കോവിഡ് വാക്സിൻ കൂടി വികസിപ്പിച്ച് റഷ്യ. പുതിയ വാക്സിന് October 15 റഷ്യ അംഗീകാരം നൽകുമെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പരാതി ലഭിച്ചാൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. കോവിഡ് ബാധിച്ച് 8-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ആലക്കോട് തേർത്തലിയിലെ ചെറുകരക്കുന്നേൽ ജോസനാണ് മരിച്ചത്. കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആലക്കോട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ലോക മാനസികാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കോവിഡ് കാലത്തെ മാനസിക ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് വെബിനാർ സംഘടിപ്പിച്ചു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ വയനാട് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ സംഘടിപ്പിച്ച വെബിനാറിൽ തിരുവാലി സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV ജയശ്രീ ക്ലാസ് എടുത്തു. കോവിഡ് അപകടകരമാക്കുന്ന ശാരീരിക മാനസികാവസ്ഥകളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വെബിനാർ വിശദീകരിച്ചു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയും സന്തോഷപ്രദമായ മാനസികാവസ്ഥ സൃഷ്ടിച്ചും കോവിഡിനെ ഫലപ്രദമായി നേരിടാനാകുമെന്നും ഡോക്ടർ ജയശ്രീ പറഞ്ഞു. ഹോമിയോ വിഭാഗത്തിലൂടെ നടപ്പാക്കുന്ന സീതാലയം പോലുള്ള മാനസിക ആരോഗ്യ പദ്ധതികളെക്കുറിച്ചും വിവിധ മാനസിക പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമായ ചികിത്സാരീതികളെക്കുറിച്ചും വെബിനാറിൽ വിശദീകരിച്ചു. World Mental Health Day is observed every year on 10th of October with the overall objective of raising awareness about mental health issues and provide information on different programs for treatment of mental illnesses. I would like to specially highlight that due to lack of awareness about mental health issues as well as stigma attached to mental illnesses,
people are hesitant to come forward and seek medical help. The good part, however, is that these disorders are treatable and can be easily managed with proper medication and care. Besides, family and community support is critical to recovery from mental illnesses. Therefore, as responsible members of the family and the society, it is for all of us to be empathetic and supportive to the people suffering from mental illnesses. Our government is committed to providing comprehensive and quality mental health care services and is constantly aiming to improve them in the country. The National Mental Health Program is being implemented in all the states and UTs to increase availability and accessibility of basic mental health services through public health care facilities up to district level and to enhance awareness about various mental health issues in the country. To strengthen tertiary care facilities, 25 centers of excellence and 47 postgraduate departments in mental health subspecialties have been supported across the country. Realizing the adverse impact COVID-19 may have on mental health of the people, the government has proactively taken a number of initiatives to provide psychosocial support during this period. This includes setting up of a 24/7 helpline, issuance of guidelines and advisories on management of mental health issues, and advocacy through various media platforms in the form of creatives and audiovisuals. Today, on the occasion of World Mental Health Day, I appeal to make use of available facilities so that our country could take care of mentally ill patients in a better and responsible manner. Let all of us resolve to make sure that our country becomes devoid of mental illnesses in the near future.